വളരെ കൊട്ടിക്കോഴ്ചിച്ചാണ് മാധ്യമങ്ങൾ സ്വപ്ന സുരേഷിന്റെ അഫിഡവിറ്റിലെ വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരുന്നത്. അതും ഖണ്ഡശയായി ക്യാപ്സ്യൂളുകളായി മാത്രമേ പുറത്തു കൊടുക്കുകയുമുള്ളൂ. എല്ലാ ആരോപണങ്ങളും ഒരു ദിവസം കൊടുത്താൽ, എല്ലാവർക്കുമെതിരെയുള്ള ആരോപണങ്ങൾ ഒരു ദിവസം കൊടുത്താൽ എങ്ങനെ കുറച്ചുനാൾ ഇത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും? അതുകൊണ്ട് അങ്ങനെ കൊടുക്കേണ്ടതില്ല എന്ന് മാധ്യമങ്ങൾ തീരുമാനിക്കുകയും, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ആരാണോ ഇത് ചോർത്തി കൊടുക്കുന്നത് അവർ തീരുമാനിക്കുകയും, മാധ്യമങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു എല്ലിൻ കഷ്ണം കൊടുത്താൽ ആ എല്ലിൻ കഷ്ണം അവർ കടിച്ച് ഇങ്ങനെ ഒരു ദിവസം അതിൻ്റെ പുറകെ പോയിക്കൊള്ളുമെന്ന് കൃത്യമായി അറിയുന്ന ഒരു ഈവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഉദ്യോഗസ്ഥർ എന്ന പോലെ കൃത്യമായും ഓരോ ദിവസവും ക്യാപ്സ്യൂളുകളായി മാധ്യമങ്ങൾക്ക് ഈ അഫിഡവിറ്റിലെ വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കുമെതിരെ, പ്രത്യേകിച്ച് മകൾക്കും ഭാര്യയ്ക്കുമെതിരെയുള്ള ആരോപണങ്ങളാണ് ആദ്യ ദിവസം പുറത്തു കൊടുത്തത്. അന്ന് വലിയ ചർച്ചയായിരുന്നു, വലിയ തോതിൽ അന്ത്യചർച്ച നടക്കുന്നു. പിറ്റേന്ന് വരെ ഈ സംഭവങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്തു. എന്നാൽ പിറ്റേന്ന് രാവിലെ മാതൃഭൂമിയിലൂടെ ഈ ക്യാപ്സ്യൂളിൻ്റെ രണ്ടാം ഘട്ടം, അഫിഡവിറ്റിലെ രണ്ടാം ഘട്ടം പുറത്തു വന്നു. അത് ഇന്നലെയാണ് വന്നത്. അത് പുറത്തു വന്നത് മാതൃഭൂമിയിലൂടെയാണ്. ആദ്യം പുറത്തു വന്നത് ഏഷ്യാനെറ്റിലൂടെയാണ്. ഏഷ്യാനെറ്റിലൂടെയാണ് അവർ പ്രധാനമായും വാർത്തകൾ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം ഏഷ്യാനെറ്റിൻ്റെ പുതിയ മുഖം ഒരു സംഘപരിവാർ മുഖമായി മാറിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിലൂടെയാണ് ആദ്യഘട്ടത്തിൽ വാർത്ത പുറത്തുവിട്ടത്. എങ്കിലും എല്ലാ മാധ്യമങ്ങളെയും തൃപ്തിപ്പെടുത്തുക എന്നതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടം പുറത്തു വന്നത് മാതൃഭൂമിയിലൂടെയാണ്. മാതൃഭൂമിയിലൂടെ ഉച്ചയ്ക്ക് ശേഷം വാർത്തകൾ പുറത്തു വന്നു. മാതൃഭൂമി അത് വലിയ ചർച്ചയാക്കി മാറ്റുകയും ചെയ്തു. അവർക്ക് കിട്ടിയ രണ്ട് എക്സ്ക്ലൂസീവുകൾ, ഒന്ന് കെ ടി ജലീലിനെതിരെയുള്ള ആരോപണം, മറ്റൊന്ന് ശ്രീരാമകൃഷ്ണനെതിരെയുള്ള ആരോപണം. ശ്രീരാമകൃഷ്ണനെതിരെയുള്ള ആരോപണം അപ്പോൾ തന്നെ പൊളിഞ്ഞു പോയിരുന്നു. കാരണം ഷാർജ ഭരണാധികാരിക്ക് കൈക്കൂലി കൊടുത്തു ആര്? പി ശ്രീരാമകൃഷ്ണൻ എന്നാണ് ഈ മഹതി കോടതി കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത്. അത് എത്രമാത്രം ബാലിശമാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അതോടൊപ്പം തന്നെ കെ ടി ജലീലിനെതിരെയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്ലൈ ലോജിസ്റ്റിക് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ മാധവ വാര്യർ കെ ടി ജലീലിൻ്റെ ബിനാമിയാണ്. ഈ ഫ്ലൈ ലോജിസ്റ്റിക് മുഖാന്തരമാണ് കേരളത്തിലേക്ക് ഖുറാൻ ഇറക്കുമതി ചെയ്തത്, പല സാധനങ്ങളും ഇറക്കുമതി ചെയ്തത്. അത് കേരളത്തിലേക്ക് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്നാണ് സ്വപ്ന സുരേഷിൻ്റെ അഫിഡവിറ്റിൽ പറയുന്നത്. ആ അഫിഡവിറ്റിലെ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ആഘോഷമായി കൊണ്ടുവന്നത്. വലിയ ആഘോഷമായിരുന്നു കുറേ സമയം. എന്നാൽ പിന്നീട് കെ ടി ജയിലിൽ തന്നെ അത് പൊളിച്ച് കയ്യിൽ കൊടുത്തിരുന്നു. കെ ടി ജയിലിനെതിരെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഷാർജ ഭരണാധികാരിക്ക് ഡീലിറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. അതിന് സമ്മർദ്ദം ചെലുത്തിയത് കെ ടി ജലീലാണ് എന്നായിരുന്നു കെ ടി ജലീലിനെതിരെയുള്ള ആരോപണം. അതിന് പ്രത്യേക താല്പര്യമുണ്ട് എന്ന രൂപത്തിൽ സ്വപ്ന സുരേഷ് അഫിഡവിറ്റിൽ പറയുന്നുണ്ട്. എന്നാൽ അത് പൂർണ്ണമായും തെറ്റാണ് എന്ന് കെ ടി ജലീൽ തന്നെ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു. 2014 ഷാർജ ഭരണാധികാരിക്ക് ഡീലിറ്റ് നൽകാൻ കാലിക്ക് സർവകലാശാല തീരുമാനിക്കുന്നത് അന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബാണ്. ഈ ഡീലിറ്റ് ഷാർജ ഭരണാധികാരിക്ക് നൽകിയത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആദ്യ കാലത്താണ്. അന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥാണ്. അതുകൊണ്ട് തന്നെ അവിടെ എവിടെയും കെ ടി ജലീൽ ഇടപെടേണ്ട ആവശ്യമേ ഇല്ല, ഇടപെടാൻ കഴിയുകയുമില്ല. അതുമാത്രമല്ല, കാലിക്ക് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൾ സലാം മുസ്ലിം ലീഗിൻ്റെ നോമിനിയാണ്. അദ്ദേഹം പിന്നീട് ബി ജെ പി പോയി. അത് പിന്നീട് വേറൊരു വിഷയമാണ്. അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തെ വിളിച്ച് ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു ഈ സംഘപരിവാർ കക്ഷികൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ. അതുപോലും ഒന്ന് അന്വേഷിക്കാതെയാണ് ഈ നുണകൾ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഈ ചടങ്ങിൻ്റെ, ഷാർജ ഭരണാധികാരിക്ക് ഡീലിറ്റ് നൽകുന്ന ചടങ്ങിൻ്റെ ഫോട്ടോയൊക്കെ പുറത്തു വന്നു. അതിനകത്ത് എവിടെയും കെ ടി ജലീലില്ല. അവിടെയുള്ള കേരളത്തിൻ്റെ പ്രതിനിധി, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എന്നത് പ്രൊഫസർ സി രവീന്ദ്രനാഥാണ്. പിന്നെന്നുള്ളത് മുഖ്യമന്ത്രിയാണ്. പിന്നെന്നുള്ളത് കേരള ഗവർണറാണ്. മറ്റൊരാൾ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൾ സലാമാണ്. ഈ വേദിയിൽ ഇരിക്കുന്ന പ്രധാനപ്പെട്ട അതിഥികൾ, ആളുകൾ. അതുകൊണ്ട് തന്നെ അവിടെ എവിടെയും കെ ടി ജലീലിന് ഒരു ബന്ധവുമില്ല എന്ന് ഇന്നലെ തന്നെ ഫോട്ടോ സഹിതം ചില മാധ്യമങ്ങൾ പ്രസ് വൺ ടി വി അടക്കം പുറത്തു കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇന്നിതാ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ ഫ്ലൈ ലോജിസ്റ്റിക് എന്ന സ്ഥാപനവുമായിട്ടാണ്. ഈ ഫ്ലൈ ലോജിസ്റ്റിക് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ് മാധവ വാര്യർ. ഈ മാധവ വാര്യർ കെ ടി ജലീലിൻ്റെ ബിനാമിയാണ് എന്ന്. എന്നാൽ മാധവ വാര്യർ എന്താണ് പറയുന്നത് എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്, ദൃശ്യമാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിട്ടുണ്ട്. മാതൃഭൂമി പത്രം മാധവ വാര്യരെ ഉദ്ധരിച്ച് പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. മാധവ വാര്യരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഫ്ലൈജാക്ക് ലോജിസ്റ്റിക്സിൻ്റെ ഉടമസ്ഥനാണെന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്. 12 വർഷം മുമ്പ് 2010 ഹിറ്റാജി ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന ജപ്പാൻ കമ്പനിക്ക് ഈ സ്ഥാപനം കൈമാറിയതാണ്.
എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മുക്തനായി ഇപ്പോൾ സാമൂഹികവും ആത്മീയവുമായ പ്രവർത്തനങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത്. എൻ്റെ അച്ഛൻ വാരിയർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിനെ അനുസ്മരിച്ച് 1999 മുംബൈയിൽ തുടങ്ങിയ വാരിയർ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത്. ഫ്ലൈജാക്ക് എന്ന സ്ഥാപനത്തിൻ്റെ പേരിൽ കേരള സർക്കാരിനോ കെ ടി ജലീലിനോ കോൺസുലേറ്റിനോ വേണ്ടി ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. കെ ടി ജലീൽ MLA ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തിരുന്നു. വാരിയർ ഫൗണ്ടേഷൻ്റെ പരിപാടികളിൽ മന്ത്രിമാർ, MPമാർ, MLAമാർ എന്നിവരും പങ്കെടുക്കാറുണ്ട് എന്നാണ് അദ്ദേഹം മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ കൃത്യമായും പറഞ്ഞു വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ 2010 തന്നെ ഈ കമ്പനി കൈമാറിയിട്ടുണ്ട് ഒരു ജപ്പാൻ കമ്പനിക്ക്, ഹിറ്റാച്ചി എന്ന് പറയുന്ന ജപ്പാൻ കമ്പനിക്ക്. ഹിറ്റാച്ചിയെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കമ്പനി കൈമാറിയിട്ടുണ്ട്. അങ്ങനെ 2012 തന്നെ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മുക്തനായ ആളാണ് മാധവ വാര്യർ. അങ്ങനെയുള്ള മാധവ വാര്യരാണ് 2016 അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന കെ ടി ജലീലിന് വേണ്ടി കാർട്ടർ സ്വർണം കെട്ടുകെട്ടുകളായി ഇറക്കുമതി ചെയ്തത് എന്ന് സ്വപ്ന സുരേഷ് പറയുന്നത്. സ്വർണം എന്ന് പറയുന്നില്ല, അങ്ങനെയാണല്ലോ. ബിരിയാണി ചെമ്പിൽ എന്തോ മെറ്റൽ ഉണ്ടായിരുന്നു എന്നാണ്, വൻ ഭാരമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സ്വപ്ന സുരേഷ് അത് എടുത്തു നോക്കിയിരുന്നോ, അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് ഈ കൊണ്ടുപോയ ആളെ അവളുടെ എന്തെങ്കിലും ഇൻ്റർവ്യൂ ഏറ്റവും പറഞ്ഞിരുന്നോ എന്നൊന്നും അവർ പറയുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഭയങ്കര ഭാരമുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു, പറയുന്നത് കേട്ടിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ അന്വേഷണവും എവിടെ എത്താൻ പറ്റാത്ത ആശയക്കുഴപ്പമുണ്ടാക്കുന്ന അഫിഡവിറ്റ് കോടതിയിൽ കൊടുക്കുകയും ഏത് അന്വേഷണ ഏജൻസിക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുക. എന്ന് വെച്ചാൽ ഷാർജ ഭരണാധികാരിയെ ചോദ്യം ചെയ്താൽ മാത്രമേ ഡിലീറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വരികയുള്ളൂ. ഷാർജ ഭരണാധികാരിയുടെ ഭാര്യയെ ചോദ്യം ചെയ്താൽ മാത്രമേ പിണറായി വിജയൻ്റെ ഭാര്യയുമായി നടത്തിയ സംഭാഷണത്തിലെ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. നളിനി ദേറ്റോ പറഞ്ഞിരിക്കുന്നത് ഇത് ഏത് അന്വേഷണ ഏജൻസി വേണം അന്വേഷിച്ചോട്ടെ, എന്താണ് നടന്നത് എന്ന് കൃത്യമായി താൻ അന്വേഷണ ഏജൻസിയോട് പറയാം എന്ന് പറയുന്നു. അവർ പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറല്ല. എന്നിരുന്നാലും നളിനി ദേറ്റോ കാര്യങ്ങൾ പറഞ്ഞാലും ആ കേസ് നിൽക്കണമെങ്കിൽ ഷാജ ഭരണാധികാരിയോടും അതോടൊപ്പം തന്നെ ഷാജ ഭരണകൂടത്തോടും സുൽത്താൻ്റെ കുടുംബത്തോടും ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. അതിന് ഇന്ത്യയിലെ ഏത് അന്വേഷണ ഏജൻസികൾക്കും കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ആരോപണം ഇങ്ങനെ ഏറെ നിൽക്കും എല്ലാ കാലത്തും, ഒരിക്കലും തെളിയാത്ത ആരോപണങ്ങളായി. അതുതന്നെയാണ് സ്വപ്ന സുരേഷിന് വേണ്ടത്, അതുതന്നെയാണ് BJPക്ക് വേണ്ടത്, അതുതന്നെയാണ് RSSന് വേണ്ടത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കോൺസുലേറ്റാണ്. കോൺസുലേറ്റിനെ ചോദ്യം ചെയ്യാൻ ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്തിനേറെ പറയുന്നൊരു ഒറ്റ അറ്റാഷയെ പോലും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ ആരുടെയോ തലയിൽ കെട്ടിവെക്കുകയും ഈ ആരോപണങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യുക എന്നത് ഇവരുടെ രാഷ്ട്രീയ ആവശ്യമാണ്. ആ രാഷ്ട്രീയ ആവശ്യം എന്നത് UDFൻ്റെ കയ്യിലേക്ക് ആയുധം കൊടുക്കുകയാണ്. അതിന് വേറെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം സംബന്ധിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് വേണമെങ്കിൽ പിന്നീട് നമുക്കൊന്നുകൂടി അതിന് വിശദാംശങ്ങൾ ചെയ്യാവുന്നതുമാണ്. എങ്ങനെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഓരോ നുണകൾ പറയുകയും ആ നുണകളെല്ലാം ഒന്നൊന്നായി പൊളിഞ്ഞു വിടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടത്. നമ്മളൊക്കെ വിചാരിച്ചത് ഈ അഫിഡവിറ്റിലും അതോടൊപ്പം രഹസ്യമൊഴിയിലും എന്തോ പൊട്ടിത്തെറിക്കുന്ന വിവരങ്ങളുണ്ട് എന്നാണല്ലോ. ഈ അഫിഡവിറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് രഹസ്യമൊഴിയിലും ഉള്ളത് എന്നതാണ് വസ്തുത. അഫിഡവിറ്റിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അതേപോലെ തന്നെയാണ് രഹസ്യമൊഴി നൽകിയിരിക്കുന്നത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ അഫിഡവിറ്റ് പുറത്തു വന്നതോടുകൂടി ഈ രഹസ്യമൊഴിയിലും ഒന്നുമില്ല എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് എന്നും വ്യക്തമായിട്ടുണ്ട്. ഇത് തന്നെയാണ് സ്വപ്ന സുരേഷ് ആഗ്രഹിക്കുന്നതും അതിന് പുറകിലുള്ള BJP ആഗ്രഹിക്കുന്നതും. കേരളത്തിൽ രാഷ്ട്രീയ അസ്ഥിരത സൃഷ്ടിക്കുക, സർക്കാരിനെതിരെ പ്രതിപക്ഷത്തെ കൊണ്ട് ആയുധമെടുപ്പിക്കുക, അതല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുക, അങ്ങനെ രാഷ്ട്രീയ അസ്ഥിരത സൃഷ്ടിച്ച് ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിയുമോ എന്ന് നോക്കുക, ഇതാണ് ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യം. പക്ഷേ ഈ രാഷ്ട്രീയ ലക്ഷ്യത്തെ രാഷ്ട്രീയമായി തന്നെ മറികടക്കാനാണ് LDF തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് LDF കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണവും അതിൻ്റെ ഭാഗമായിട്ടാണ് പല അറസ്റ്റുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.